നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നസീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിവിടെ പറയുന്നതായിട്ടുള്ള വിഷയം, ചോദിച്ചിരിക്കുന്ന വാസ്തുദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കവടി വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. അത് നാളെ ഞാൻ പറഞ്ഞു തരാം, വിശദമായിട്ട് ഞാൻ കുറിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ആണ് നമ്മൾ ഒരു വീടിൻ്റെ ഒരു ജ്യോതിഷ സംബന്ധമായിട്ട് ഒരു ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആ വാസ്തുവിന് ആ ഭൂമിക്ക് എങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് ഒരു ജ്യോതിഷനെ കാണുമ്പോഴാണല്ലോ വാസ്തു സംബന്ധമായിട്ട് ഇതിൻ്റെ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ജ്യോതിഷനെ കാണുന്നത്, ഒരു ദേവപ്രശ്നമാണല്ലോ ആദ്യം ജ്യോതിഷനെ കാണുന്നത്, ഒരു വീട് പണി തുടങ്ങാനാണെങ്കിലും ആദ്യം ജ്യോതിഷനെ കാണുന്നത്, ഒരു മുഹൂർത്തം കുറിക്കാനാണെങ്കിലും ആദ്യം ജ്യോതിഷനെ കാണുന്നത്, ഒരു കുറ്റിവെപ്പിനാണെങ്കിലും ആദ്യം ജ്യോതിഷനെ കാണുന്നത്. അപ്പോൾ ആ ജ്യോതിഷനെ കണ്ടാൽ വാസ്തുദോഷം, ഈ ഭൂമി മേടിക്കാൻ കൊള്ളാവോ, ആ ഭൂമിയിൽ താമസയോഗ്യമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ജ്യോതിഷശാസ്ത്ര വിധി പ്രകാരമുള്ള പ്രശ്ന ആരൂഢം വെച്ചിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം അതിൽ 4, 7, 8, 10 എന്നീ ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ വരികയാണെങ്കിൽ വാസ്തുദോഷമുണ്ട്, സ്ഥാനദോഷമുണ്ട്, സൂത്രദോഷമുണ്ട്. സൂത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ മർമ്മ സൂത്രങ്ങൾ ഒരുപാട് കർണസൂത്രങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേദം അതുപോലുള്ള വീഥികൾ, യമവീഥി, പിശാചവീഥി, പിശാചവീഥിയാണ് അവസാനമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ആ ഭാഗത്ത് പിശാചവീഥി കുറവാണെങ്കിൽ ജനലവാതിലൊന്നും ഉടപ്പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഒരുപാട് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ള 4, 7, 8, 10 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിലും പാപഗ്രഹങ്ങൾ അതിനെ ദൃഷ്ടി ചെയ്യുകയാണെങ്കിലും പാപഗ്രഹ യോഗത്തോടുകൂടി സൽഗ്രഹം 4-ാം ആധിപൻ നിൽക്കുകയാണെങ്കിലും ആ വീട്ടിൽ സ്ഥാനദോഷവും സൂത്രദോഷവും ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ ഉടൻ തന്നെ അതിനുള്ള പരിഹാരം ചെയ്യണം, ഇല്ല എങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക്, അവിടെ താമസിക്കുന്നവർക്ക്, അവിടെ വസിക്കുന്നവർക്ക് അതിലുള്ള ഊർജ്ജസ്വലതയും മറ്റു കാര്യങ്ങളും അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും കർമ്മം തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, പ്രമോഷൻ അങ്ങനെ ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുക. അതുതന്നെയല്ല, വിദ്യാഭ്യാസത്തിൻ്റെ തളർച്ചകളോ രോഗദുരന്തങ്ങളോ അന്യദേശവാസ സ്ഥിതി മോശമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ വാസ്തു ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ വീടിന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് നമ്മുടെ ഒരു സ്ഥാപനത്തിന് ഒക്കെ വാസ്തു പ്രധാന ഒരു കാര്യമാണ്. നല്ല വാസ്തുശാസ്ത്രജ്ഞനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നസീറിൻ്റെ പുറകെ നടക്കുന്ന അടൂർവാസിയെ പോലുള്ള ആൾക്കാരെയെല്ലാം വിളിച്ച് കാണിക്കേണ്ടത് നല്ല. ഈ അടൂർവാസി എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമഡി രീതിയിൽ, തമാശ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള തമാശ രീതിയിൽ ജ്യോതിഷത്തെ അല്ലെങ്കിൽ സോറി വാസ്തുവിനെ കാണുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ വിളിച്ച് കാണിക്കാൻ പാടില്ല. അത് വ്യക്തവും കൃത്യവും ചിത്രം വരച്ച് അതിനെ നമ്മളെ മനസ്സിലാക്കി തന്ന് ഇന്ന ഇന്ന ഭാഗത്ത് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പരിഹാരം നിശ്ചയിച്ച് ഒരു ചെറിയ സംഭവമാണെങ്കിൽ ആ ചെറിയ സംഭവം ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഫലം ഉണ്ടാക്കുക. അല്ലാതെ വാസ്തുദോഷമാണെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ഒരു പൂജ നടത്തി ഒന്നും അറിയാൻ വയ്യാത്ത ആളിൻ്റെ ആക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരം, അത് വളരെ പിന്നെ എന്താ പറയുക, നമ്മുടെ എ കെ ആൻ്റണി പറഞ്ഞ പോലെ പൈശാചികവും മൃഗീയവുമായ അവസ്ഥാന്തരമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് വാസ്തുദോഷം ഉണ്ടാവുമെന്നാണ് പറയുക. അതുപോലെ ആ വീട്ടിൽ കവടി വയ്ക്കാൻ തോന്നുന്നത് തന്നെ ഒരു ഈശ്വര അധീന ഒരു ഈശ്വരന് എന്താ പറയുക ഉത്ബോധനം നടത്തുന്നത് കൊണ്ടാണ് ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു ദൈവജനൊക്കെ പോയി കവടി വയ്ക്കുന്നതെന്ന് പോലുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നല്ല ജ്യോതിഷന്മാരെ പോയി കാണണമെന്നും ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിമോഹത്തോടു കൂടി ഈയിടെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ജ്യോതിഷനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും തെണ്ടി നോക്കി എൻ്റെ കൺസൾട്ടിങ് ഫീസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളിൻ്റെയൊക്കെ ഒന്നും അല്ല പോകേണ്ടത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള നിങ്ങൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നോക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലായ്പ്പോഴും പറയും കുറ്റമാണ് പറയുന്നത്, ഏത് എപ്പിസോഡിലും മറ്റു കാര്യങ്ങൾ കുറ്റമല്ല പറയുന്നത്, കാര്യം തന്നെയാണ് പറയുന്നത്. എൻ്റെ നന്മയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും ഒക്കെയാണ്, എന്നെ തട്ടിക്കളയുമായിരിക്കും പൊക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നാൽ ഒരു സത്യത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ നിലകൊള്ളണം ജീവിതത്തിൽ, സംശയമില്ലാത്ത കാര്യമാണ്, ഒരു സത്യമെങ്കിലും ചെയ്തിരിക്കണം.
സംശയമില്ല. എല്ലാവരും, ഞാനൊരു സത്യവാദിയോ ഹരിചന്ദ്രനോ അല്ലെങ്കിൽ പിന്നെ മഹാബലിയോ ഒന്നും അല്ല ഞാൻ. ചിലപ്പോൾ വാമനം വരുമായിരിക്കും ചവിട്ടിത്താഴ്ത്താൻ. ഈശ്വരൻ ഭഗവാൻ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ അന്തസ്സായിട്ട് ഭരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ വാസ്തുദോഷം, അതുപോലെ വീട്ടിലെ എന്തെങ്കിലും അതിനകത്ത് അനർത്ഥങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടാകുക, അതെ പ്രതിയുടെ പിന്നെ ചുറ്റളവ്, അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ചുറ്റളവ് സ്വീകരിക്കുമ്പോൾ ചുറ്റളവിൻ്റെ ദോഷങ്ങളെ ജ്യോതിശാസ്ത്രം അനുസരിച്ച് നമ്മളെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കണക്കുകൾ കൊണ്ടാണ് നമ്മൾ സാധാരണ നിർണ്ണയിക്കപ്പെടുന്നത്. അത് ഗൃഹനാഥൻ്റെ നക്ഷത്രവും ഗൃഹത്തിന് സ്വീകരിക്കുന്ന ചുറ്റളവും, ചുറ്റളവിൻ്റെ നക്ഷത്രവും, ചുറ്റളവിനൊരു നക്ഷത്രമുണ്ട് നമ്മൾ ചുറ്റളവ് പിടിക്കുമ്പോൾ, ആ ചുറ്റളവിൻ്റെ നക്ഷത്രവും നമ്മൾ യാതൊരു ബന്ധവുമില്ല. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഗൃഹനാഥൻ്റെ നക്ഷത്രവും ഇത് പറയാൻ പ്രത്യേകം മനസ്സിലാക്കണം. ഗൃഹത്തിന് സ്വീകരിക്കുന്ന ചുറ്റളവിൻ്റെ നക്ഷത്രവും ഗൃഹത്തിന് സ്വീകരിക്കുന്ന ആ ചുറ്റളവിൻ്റെ നക്ഷത്രവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ബിംബം വെച്ച് ആരാധിച്ചോളാം പറഞ്ഞു, ഞാനും പറയാൻ വേണമെങ്കിൽ കുറേ ബിംബങ്ങളൊക്കെ വെച്ച് ആരാധിച്ചോളാം അന്ന് പറഞ്ഞ പോലെ ബാധയായിട്ട് വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാന്നിധ്യം ഉണ്ടാവും എന്നേ പറഞ്ഞുള്ളൂ. ആ സാന്നിധ്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. പിൽക്കാലത്തുള്ള ആൾക്കാർ മുന്നോട്ട് പോയെങ്കിൽ ബിംബം വെച്ച് ആരാധിച്ചാൽ ഫലം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ച് ഭാഗവതോ രാമായണം ഒക്കെയുള്ള ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മതപാഠശാലയിൽ പോയി നല്ല അറിവുണ്ട്. അവരോട് ചോദിച്ചാൽ അവരുടെ വായിൽ നിന്ന് ഞാൻ ഈ രുദ്ര സൂക്തം ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കാതുകൊണ്ട് ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിലാണ് ഞാൻ പറയുന്നത്, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചമകൻ തന്നെ കേട്ടിട്ടുണ്ട്, അന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ. സംശയമില്ലാതെ ഭഗവാൻ എഴുന്നള്ളി വരുന്ന പോലെ തോന്നും. അതിനാണ് മേ 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 എന്ന് അവസാനം വരുന്നതായിട്ടുള്ള ആ ഓരോ സൂക്തത്തിൻ്റെ അവസാനം മേ മേ എന്നാണ്. ഏറ്റവും ഐശ്വര്യപ്രദം, ഏറ്റവും ശിവന് ഇഷ്ടപ്പെട്ട, ഏറ്റവും മഹാദേവന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സൂക്തമാണ്. അതാണ് ഞാനൊന്ന് ചൊല്ലിക്കേൽപ്പിക്കാമെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും. ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.